ഫൈനാൻസിങ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് സ്മോൾ ബിസിനസ് എന്താണ്, ചെറുകിട വ്യവസായങ്ങൾ. ചെറുകിട വ്യവസായങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ചെറുകിട വ്യവസായങ്ങളെ തരംതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമമുണ്ട്, MSME എന്ന് പറയും, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ആക്ട്. എന്താണ് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ആക്ട്? അപ്പോൾ സ്മോൾ ബിസിനസ്സുകളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ്, ഉൽപ്പാദന വ്യവസായം, ദെൻ സർവീസ് എൻ്റർപ്രൈസസ്, സേവന വ്യവസായം. അപ്പോൾ ചെറുകിട വ്യവസായങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കുന്നത് ഏതൊക്കെയാണ്? മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ്, സർവീസ് എൻ്റർപ്രൈസസ്. മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങളാണ് നിർമ്മാണ വ്യവസായം. അതായത് പുതിയൊരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വ്യവസായമാണെങ്കിൽ അതിനെ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസ് എന്ന് പറയും. ഇപ്പം എക്സാമ്പിളായിട്ട് ഒരു ഫോൺ നിർമ്മിക്കുന്ന കമ്പനി മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് ആണ്. ഒരു ഡ്രസ്സ് നിർമ്മിക്കുന്ന കമ്പനി മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് ആണ്. ഒരു പേന നിർമ്മിക്കുന്ന കമ്പനി, ഫർണിച്ചേഴ്സ് നിർമ്മിക്കുന്ന കമ്പനി. അപ്പോൾ പുതിയൊരു ഉൽപ്പന്നം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സംരംഭങ്ങളെയാണ് നമ്മൾ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് സർവീസ് എൻ്റർപ്രൈസസ്, സേവനങ്ങൾ നൽകുന്ന ബിസിനസ് സംരംഭങ്ങളെയാണ് നമ്മൾ സേവന സംരംഭങ്ങളെന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ബ്യൂട്ടി പാർലർ, ട്രാവൽ ഏജൻസി, ഇതിനൊക്കെയാണ് നമ്മൾ സർവീസ് എൻ്റർപ്രൈസ്. റെസ്റ്റോറൻറ്റ്, ഇതൊക്കെ സർവീസ് എൻ്റർപ്രൈസസിൽ പെട്ടതാണ്. അപ്പോൾ സേവനങ്ങൾ നൽകുന്ന, അപ്പോൾ ഒരു ഫുഡ് പാക്ക് ചെയ്ത് വിൽക്കുന്ന കമ്പനിയാണ്, ഒരു ബിസ്ക്കറ്റ് നിർമ്മാണ യൂണിറ്റ് ആണെങ്കിൽ അത് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് ആണ്. പക്ഷേ ഒരു റെസ്റ്റോറൻറ്റ് ഏതാണ്? സർവീസ് എൻ്റർപ്രൈസസിലാണ് വരുന്നത്. അടുത്തത്, ഈ ചെറുകിട വ്യവസായങ്ങളെ നമ്മൾ തരംതിരിക്കുന്നത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. ഏതാണ് നിയമം? MSME ഡെവലപ്മെൻറ്റ് ആക്ട് 2006, 2006 MSME ഡെവലപ്മെൻറ്റ് ആക്ട്. MSMEയുടെ ഫുൾ ഫോം എന്താണെന്ന് നമുക്ക് ഈ ഒരു ഹെഡിൽ കാണുന്നുണ്ട്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. MSME എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക, MSMEയുടെ ഫുൾ ഫോം മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് എന്നുള്ളതാണ്. അതായത് ചെറുകിട വ്യവസായങ്ങളെ ഈ നിയമപ്രകാരം മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഓൾറെഡി രണ്ടായിട്ട് തരംതിരിക്കുന്ന ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ്, നിർമ്മാണ വ്യവസായം, ദെൻ സർവീസ് എൻ്റർപ്രൈസസ്, സേവന വ്യവസായം. ഈ നിർമ്മാണ വ്യവസായത്തെ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നു, സേവന വ്യവസായത്തെയും ഇതുപോലെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. ആ മൂന്നായിട്ട് തരംതിരിക്കുന്നതാണ്, ഒന്ന് മൈക്രോ, ദെൻ സ്മോൾ, ദെൻ മീഡിയം, ഇങ്ങനെ മൂന്നായിട്ടാണ് രണ്ടിനെയും തരംതിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, നിർമ്മാണ വ്യവസായത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു നിർമ്മാണ വ്യവസായം എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? മൈക്രോ, സ്മോൾ, മീഡിയം. ഇപ്പം മൈക്രോ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ്, മൈക്രോ നിർമ്മാണ വ്യവസായം എന്ന് പറഞ്ഞാൽ നിക്ഷേപം 25 ലക്ഷത്തിൽ കുറവ്. അതായത് ഒരു നിർമ്മാണ വ്യവസായത്തിൻ്റെ നിക്ഷേപം, ഇൻവെസ്റ്റ്മെൻറ്റ് 25 ലക്ഷത്തിൽ കുറവാണെങ്കിൽ നമുക്ക് മൈക്രോ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസ് എന്ന് പറയാം. ഇനി നിർമ്മാണ വ്യവസായത്തിൻ്റെ നിക്ഷേപം 25 ലക്ഷത്തിൻ്റെയും 5 കോടിയുടെയും ഇടയിലാണെങ്കിൽ അതിനെ സ്മോൾ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസ് എന്ന് പറയും. ഇനി നിർമ്മാണ വ്യവസായത്തിൻ്റെ നിക്ഷേപം 5 കോടിക്കും 10 കോടിക്കും ഇടയിലാണെങ്കിൽ മീഡിയം മാനുഫാക്ചറിങ് എന്ന് പറയും. ഇപ്പോൾ ക്ലിയറായോ? മൂന്ന് ടൈപ്പ് നിർമ്മാണ വ്യവസായങ്ങളെ മൂന്ന് ടൈപ്പായിട്ട്, 25 ലക്ഷത്തിന് താഴെയാണെങ്കിൽ മൈക്രോ മാനുഫാക്ചറിങ്, ദെൻ 25 ലക്ഷത്തിൻ്റെയും 5 കോടിയുടെയും ഇടയിലാണ് നിക്ഷേപം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതെങ്കിൽ സ്മോൾ മാനുഫാക്ചറിങ്, ദെൻ 5 കോടിയുടെയും 10 കോടിയുടെയും ഇടയിലാണ് നിക്ഷേപം വരുന്നതെങ്കിൽ മീഡിയം മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ്. അടുത്തതാണ് സേവന വ്യവസായം. സേവന വ്യവസായം എന്ന് പറയുന്നതും മൂന്ന് ടൈപ്പായിട്ട് തരംതിരിക്കുന്നു. 10 ലക്ഷത്തിലാണ് നിക്ഷേപം, 10 ലക്ഷത്തിൽ കുറവാണ് നിക്ഷേപമെങ്കിൽ മൈക്രോ സർവീസ് എൻ്റർപ്രൈസ് എന്ന് പറയും. 10 ലക്ഷത്തിൻ്റെയും 2 കോടിയുടെയും ഇടയിലാണ് എക്യുപ്മെൻറ്റിൽ വരുന്ന നിക്ഷേപമെങ്കിൽ അതിനെ സ്മോൾ സർവീസ് എൻ്റർപ്രൈസ് എന്ന് പറയും. ഇനി 2 കോടിക്കും 5 കോടിക്കും ഇടയിൽ, അപ്പോൾ 10 ലക്ഷത്തിൻ്റെയും 2 കോടിയുടെയും ഇടയിലാണെങ്കിൽ സ്മോൾ സർവീസ് എൻ്റർപ്രൈസസ്, ദെൻ 2 കോടിയുടെയും 5 കോടിയുടെയും ഇടയിലാണെങ്കിൽ മീഡിയം സർവീസ് എൻ്റർപ്രൈസസ്. ഇപ്പോൾ സർവീസ് എൻ്റർപ്രൈസസിൻ്റെ ലിമിറ്റുകൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. 10 ലക്ഷത്തിൽ കുറയാണെങ്കിൽ മൈക്രോ സർവീസ് എൻ്റർപ്രൈസ്, 10 ലക്ഷത്തിൻ്റെയും 2 കോടിയുടെയും ഇടയിലാണെങ്കിൽ സ്മോൾ സർവീസ് എൻ്റർപ്രൈസ്, ദെൻ 2 കോടിയുടെയും 5 കോടിയുടെയും ഇടയിലാണെങ്കിൽ മീഡിയം സർവീസ് എൻ്റർപ്രൈസസ്. അപ്പോൾ ഇതാണ് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്, MSME എന്ന് പറയുന്നത്. ഇനി റോൾ ഓഫ് സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹെഡാണ്. ഇന്ത്യയിൽ ചെറുകിട വ്യവസായങ്ങളുടെ പങ്ക് എന്ത്?
ഇങ്ങനെ ചെറുകിട വ്യവസായങ്ങളുടെ റോള് ഇന്ത്യയിൽ എന്താണ്? ഒന്ന്, തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു. ചെറുകിട വ്യവസായങ്ങൾ വരുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു. രണ്ടാമത്തേത്, നഗരങ്ങളും ഗ്രാമങ്ങളും ഒരുപോലെ വികസിക്കുന്നു. സാധാരണയായിട്ട് ചെറുകിട വ്യവസായങ്ങളൊക്കെ കൂടുതലായിട്ടും വരുന്നത് ഗ്രാമങ്ങളിലായിരിക്കും, വൻകിട വ്യവസായങ്ങൾ കൂടുതലായിട്ടും നഗരങ്ങളിലായിരിക്കും. അപ്പോൾ നഗരങ്ങൾ ഓൾറെഡി വികസിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ ചെറുകിട വ്യവസായങ്ങൾ വരുന്നതോടുകൂടി ഗ്രാമങ്ങളും വികസിക്കുന്നു. അപ്പോൾ നഗരങ്ങളുടെ കൂടെ ഗ്രാമങ്ങളും വികസിക്കാൻ ചെറുകിട വ്യവസായത്തിൻ്റെ ഒരു പങ്കുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ കുറഞ്ഞ ചിലവിലുള്ള നിർമ്മാണ പ്രക്രിയ മൂന്നാമത്തെ പ്രത്യേകതയാണ്, കുറഞ്ഞ ചിലവിലുള്ള നിർമ്മാണ പ്രക്രിയയാണ്. ദെൻ നാലാമത്തേത്, പുതിയ ബിസിനസ് അവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. ചെറുകിട വ്യവസായങ്ങളിലൂടെ പുതിയ ബിസിനസ് അവസരങ്ങൾ, ഓരോ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടൊക്കെ പുതിയ പുതിയ ബിസിനസ് അവസരങ്ങൾ ആളുകൾ കണ്ടെത്തുന്നു. ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ കുറച്ച് മുമ്പൊക്കെ തുടങ്ങി ആദ്യമൊന്നും നമ്മൾ ഒഴിവാക്കും, പക്ഷേ നമ്മൾ ചില മെറ്റീരിയൽ വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ ഉപയോഗിച്ചുണ്ട്. ഇപ്പോൾ തെങ്ങ് കവുങ്ങിൻ്റെയൊക്കെ നമ്മൾ ആ ഒഴിവാക്കുന്ന പാളയെടുത്തുകൊണ്ട് പ്ലേറ്റ് നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു വേസ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു, അത് നമ്മളിന്ന് ഉപയോഗിച്ച് പ്രൊഡക്റ്റാക്കി മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറുകിട വ്യവസായങ്ങൾ പുതിയ അവസരങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ ഇങ്ങനെ പല അവസരങ്ങളും കണ്ടെത്തുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. ചെറുകിട വ്യവസായങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യയിൽ ചെറുകിട വ്യവസായങ്ങളുടെ റോളെന്ന് പറയുന്നത്. അടുത്ത ഹെഡാണ് മെത്തേഡ്സ് ഓഫ് റൈസിംഗ് ലോങ് ടേം ഫിനാൻസ്. ബിസിനസ്സിൽ ലോങ് ടേം ഫിനാൻസ് കണ്ടെത്താനുള്ള മാർഗങ്ങൾ നമ്മൾ കഴിഞ്ഞൊരു ഹെഡിൽ പറഞ്ഞിരുന്നു. ഷോർട്ട് ടേം ഫിനാൻസ് കണ്ടെത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോങ് ടേം ഫിനാൻസ് കണ്ടെത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന്, ഇഷ്യൂ ഓഫ് ഷെയർസ്, ഓഹരികൾ വിൽക്കുക എന്നുള്ളതാണ്. ഷെയർ വിൽക്കുക, ഷെയർ എന്ന് പറയുന്നത് ക്യാപിറ്റലിനെ ചെറിയ യൂണിറ്റുകളാക്കി മാറ്റുന്നതിനെയാണ് ഷെയർ എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിന് 100,000, ഒരു എക്സാമ്പിളായിട്ട് പറയുന്നു, 100,000 രൂപ ആവശ്യമുണ്ട്. ബിസിനസ് അതിനെ 10 രൂപയുടെ 10,000 ഷെയർ ആയിട്ടാണ് മാറ്റുന്നത്, അല്ലെങ്കിൽ 20 രൂപയുടെ 5,000 ഷെയറാക്കി മാറ്റാം, അല്ലെങ്കിൽ 100 രൂപയുടെ 1,000 ഷെയറാക്കി മാറ്റാം. അപ്പോൾ ഇങ്ങനെ ബിസിനസ് ടോട്ടൽ വേണ്ട ക്യാപിറ്റലിനെ ചെറിയ യൂണിറ്റുകളാക്കി മാറ്റുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഷെയറുകൾ പബ്ലിക്കിന് വിൽക്കാവുന്നതാണ്, അതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓഹരികൾ വിൽക്കുക, അപ്പോൾ അങ്ങനെ ലോങ് ടേം പണം കണ്ടെത്താം. ബിസിനസ്സിൽ ദീർഘകാലത്തേക്ക് പണം ആവശ്യമാണെങ്കിൽ ഇതുപോലെ ഷെയർ മാർക്കറ്റിൽ വിറ്റുകൊണ്ട് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താവുന്നതാണ്. അതിനൊരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നിങ്ങളൊരു +2 ലെവലിലുള്ള ക്ലാസ് ആയതുകൊണ്ട് ഇതിൽ അത് അത്ര ഡീറ്റെയിൽഡായിട്ട് വരുന്നില്ല. നിങ്ങൾ ഡിഗ്രിക്കൊക്കെ BCOM ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് എന്ത് ചെയ്യും, ഇത് പഠിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ പഠിക്കും. കോർപ്പറേറ്റ് റെഗുലേഷൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഷെയറുകൾ ഇഷ്യൂ ചെയ്യാം. ലോങ് ടേം പണം ആവശ്യമാണെങ്കിൽ ദീർഘകാലത്തേക്ക്, അതായത് 5 വർഷത്തേക്കാൾ കൂടുതലൊക്കെ കാലത്തേക്ക് ബിസിനസ്സിൽ പണം ആവശ്യമാണെങ്കിൽ അതിനുള്ള ഒരേ മാർഗം എന്ന് പറയുന്നത് ഷെയർസ്, ഓഹരികൾ വിൽക്കുക എന്നുള്ളതാണ്. ഈ ഷെയർസ് 2 ടൈപ്പാണ് പ്രധാനമായിട്ടുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്ന റെഡിലൂടെ നമ്മളത് പറയുന്നുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട 2 ഷെയറുകൾ എന്ന് പറയുന്നത്, 1 ഇക്വിറ്റി ഷെയറാണ്, 2 പ്രിഫറൻസ് ഷെയറാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അതിൻ്റെ നേച്ചറാണ്, സ്വഭാവം. അതായത് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യൽ നിർബന്ധമാണ്. ഒരു കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഫസ്റ്റ്, ഒരു കമ്പനി പുതുതായിട്ട് ഷെയർ ജനങ്ങൾക്ക് ഷെയർ കൊടുക്കാൻ പോവുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ആണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അതിന് ശേഷം മാത്രമേ പ്രിഫറൻസ് ഷെയർ കൊടുക്കുക. ഇനി പ്രിഫറൻസ് ഷെയറിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഇഷ്യൂ ചെയ്യൽ നിർബന്ധമല്ല. ഇനി ഒരു കമ്പനി, അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കമ്പനി, നമ്മുടെ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യാണ്, വേണമെങ്കിൽ ഫുള്ളായിട്ട് ഇക്വിറ്റി ഷെയർ കൊടുക്കാം. ജനങ്ങൾക്ക് കൊടുക്കുന്ന ഷെയറൊക്കെ എന്ത് ചെയ്യാം, ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്ന പേരിൽ കൊടുക്കാം. ഇനിയോ എല്ലാ ഷെയറും പ്രിഫറൻസ് ഷെയർ എന്ന പേരിൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ്. ഇനി ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും മിക്സ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി ഇക്വിറ്റി ഷെയർ ഫുള്ളായിട്ട് കൊടുക്കാം, അതിനും കുഴപ്പമില്ല. പക്ഷേ എന്ത് ചെയ്യണം, പ്രിഫറൻസ് ഷെയർ ആദ്യം കൊടുക്കാൻ പാടില്ല. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ഒന്നാമത്തെ അതിൻ്റെ സ്വഭാവം പറയുന്നത്. ഇനി രണ്ടാമത്തെ, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻ്റ് ആണ്, ലാഭവിഹിതം നൽകൽ. അതായത് പ്രിഫറൻസ് ഷെയർസിന് ലാഭവിഹിതം നൽകി, ആ പേര് തന്നെയുണ്ട്. 2 ടൈപ്പ് ഷെയർ ഏതൊക്കെയാണ്? പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും. അപ്പോൾ ആ പ്രിഫറൻസ് മുൻഗണനയാണ് അല്ലേ. അപ്പോൾ ലാഭവിഹിതം കൊടുക്കുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് ആദ്യം കൊടുക്കുക, എന്നിട്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. അപ്പോൾ പ്രിഫറൻസ് ഷെയർസിന് ലാഭവിഹിതം നൽകിയ ശേഷം ലാഭവിഹിതം നൽകുന്നു ആർക്ക്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്.
എന്നാൽ ലാഭവീതം നൽകുന്നതിൽ മുൻഗണന നൽകുന്നു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. ക്ലിയർ ആയോ? അപ്പോൾ പേര് തന്നെയുണ്ട്, പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ആണ്, മുൻഗണനയാണ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മൾ ആദ്യം ലാഭവീതം നൽകുക, അതിനുശേഷമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡർ. ഇനി റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ, മൂലധനം തിരിച്ചു നൽകുക. അതായത് കമ്പനി വൈൻഡപ്പ് ചെയ്യുകയാണ്, കമ്പനി പൂട്ടിപ്പോകുന്ന അവസാനിപ്പിക്കുന്ന സമയത്ത് ആദ്യം പണം തിരിച്ചു കൊടുക്കാർക്കാണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ആ പേര് പറയുന്ന പോലെ തന്നെ മുൻഗണന ആർക്കാണ് കൊടുക്കുക? ആദ്യം പണം ആർക്കാണ്? കമ്പനി. ഇപ്പം നമ്മളെ കമ്പനി പൂട്ടിപ്പോവാണ്, നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ പൈസ കൊടുക്കുമ്പോൾ ആദ്യം പണം തിരിച്ചു നൽകുക പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അതിനുശേഷം മാത്രമേ ആർക്ക് തിരിച്ചു നൽകൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോൾ ബിസിനസ് അവസാനിപ്പിക്കുന്ന സമയത്ത് പ്രിഫറൻസ് ഷെയർസിന് പണം തിരിച്ചു നൽകിയ ശേഷം മാത്രമേ പണം ലഭിക്കൂ. അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോളമാണ്. ദെൻ പ്രിഫറൻസ് ഷെയറിൻ്റെ കോളത്തിൽ മുൻഗണന ലഭിക്കുന്നു. ഓക്കെ, ഇക്വിറ്റി ഷെയറിനെ അപേക്ഷിച്ച് മുൻഗണന ലഭിക്കുന്നു. ദെൻ അടുത്ത വോട്ടിംഗ് റൈറ്റ് ആണ്, വോട്ട് അവകാശം. കമ്പനിയുടെ ബോർഡ് മീറ്റിങ്ങിൽ വോട്ടിംഗ് അവകാശം ഉണ്ട് ആർക്ക്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോൾ അവരെ ഓണറെ പോലെയാണ്, കമ്പനിയുടെ ഒരു ഓണറെ പോലെയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കമ്പനിയുടെ ബോർഡ് മീറ്റിങ്ങിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്നാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ലാഭം പങ്കുവെക്കുന്നതിലും പണം തിരിച്ചു നൽകുന്നതിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും ബോർഡ് മീറ്റിങ്ങിൽ വോട്ടിംഗ് അവകാശം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഓണേഴ്സിനെ പോലെയാണ് കാണുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ കാണുന്നത് കമ്പനിക്ക് പണം കടം നൽകിയ ഒരാളെ പോലെയും ആണ് കാണുന്നത്. അടുത്ത ഹെഡിംഗ് ആണ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. വിവിധ തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പല ടൈപ്പ് പ്രിഫറൻസ് ഷെയറുകൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തേത് കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ. അപ്പോൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ പ്രത്യേകത എന്താണ്? അവർക്ക് ലാഭം പങ്കുവെക്കുമ്പോൾ മുൻഗണന ലഭിക്കുന്നു, പണം തിരിച്ചു നൽകുമ്പോൾ മുൻഗണന ലഭിക്കുന്നു. എന്നാൽ അവർക്കെന്തില്ല? കമ്പനിയുടെ വോട്ടിംഗ് അവകാശം ഇല്ല, കമ്പനിയുടെ ഓണേഴ്സായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ അത് പല ടൈപ്പിൽ പ്രിഫറൻസ് ഷെയർസ് വരുന്നുണ്ട്. ഒന്നാമത്തെ ടൈപ്പാണ് കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയറാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ. അതായത് കമ്പനി ഒരാൾക്ക് പ്രിഫറൻസ് ഷെയർ കൊടുത്തു. അപ്പോൾ കൊടുത്തപ്പോൾ അയാൾ പറയണം അയാൾക്ക് കമ്പനിയുടെ ഓണറെ പോലെ ആവണം. അപ്പോൾ അതുകൊണ്ട് അയാൾ പറയണം എനിക്ക് ഇക്വിറ്റി ഷെയർ മതി. അപ്പോൾ കമ്പനി ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു ഓപ്ഷൻ കൊടുക്കും, അതായത് നിങ്ങളൊരു 5 വർഷം പ്രിഫറൻസ് ഷെയർ ഹോൾഡറായിട്ട് തുടരുക. അത് കഴിഞ്ഞതിന് ശേഷം, അതായത് നിശ്ചിത പീരീഡ് കമ്പനി കൊടുക്കുക, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റിത്തരാം ഈ ഷെയർ. അപ്പോൾ അതിനെയാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനി പ്രിഫറൻസ് ഷെയർ ആയിട്ട് കൊടുക്കുക, പക്ഷേ ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ അതിനെ ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റും. ഇത്തരത്തിലുള്ള ഷെയറുകളെയാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ഇനി നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ആണ് അതിൽ വരുന്നത്. ഇക്വിറ്റി ഷെയറായി മാറ്റാൻ കഴിയാത്തത്, എത്ര കാലം കഴിഞ്ഞാലും അത് പ്രിഫറൻസ് ഷെയറായിട്ട് മാത്രം തുടരുന്ന ഷെയറാണെങ്കിൽ അതിനെ നോൺ കൺവേർട്ടബിൾ. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞ് ഇക്വിറ്റി ഷെയറാക്കി മാറ്റാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയറിനെയാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. അങ്ങനെ ഇക്വിറ്റി ഷെയറാക്കി മാറ്റാൻ പറ്റാത്തതിനെ നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്നും പറയും. അടുത്തതാണ് പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, അതായത് ലാഭവിഹിതത്തിൽ പങ്കുള്ള പ്രിഫറൻസ് ഷെയർ കൈവശമുള്ളവരെയാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. അതായത് ലാഭവിഹിതം, ഇപ്പോൾ ചില കേസിൽ എന്ത് ചെയ്യും, കമ്പനി പണം ലഭിക്കാൻ വേണ്ടി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ ലാഭവിഹിതത്തിൽ ഒരു പങ്ക് ഓഫർ ചെയ്യും, അതിലൊരു പോർഷൻ ഓഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ ലാഭവിഹിതത്തിൽ പങ്കുള്ള, ലാഭവിഹിതം ലഭിക്കാൻ ചാൻസ് ഉള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെയാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. എന്നാൽ അവർക്ക് കറക്റ്റ് ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട്, ഒരു കറക്റ്റ് എമൗണ്ട് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്നും പറയും. അപ്പോൾ ലാഭവിഹിതത്തിലൊരു പങ്ക് കിട്ടുന്ന പ്രിഫറൻസ് ഷെയറാണ് എൻ്റെ കയ്യിലുള്ളതെങ്കിൽ എന്നെ പറയുന്ന പേര് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയറാണ് എൻ്റെ കയ്യിലുള്ളത്. ഇനിയോ നിങ്ങളെ കയ്യിലുള്ളത് അങ്ങനെ ഒരു നിശ്ചിത എമൗണ്ട് മാത്രം കിട്ടുന്ന, ലാഭവിഹിതം ഒന്നും കിട്ടില്ല, നിശ്ചിത എമൗണ്ട് മാത്രം കിട്ടുന്ന പ്രിഫറൻസ് ഷെയറാണെങ്കിൽ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്നും പറയും. അടുത്തതാണ് റെഡീമബിൾ ആൻഡ് ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ. ഒരു നിശ്ചിത സമയത്തിന് ശേഷം തിരിച്ചു നൽകുന്ന പ്രിഫറൻസ് ഷെയറാണ് റെഡീമബിൾ. അതായത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ കമ്പനി ആ പൈസ തിരിച്ചു തരും. നമ്മൾ പ്രിഫറൻസ് ഷെയർ വാങ്ങാൻ വേണ്ടി കൊടുത്ത പൈസ കമ്പനി ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞ് തിരിച്ചു തരികയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രിഫറൻസ് ഷെയറിനെയാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുക. അപ്പോൾ അത് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ കമ്പനി പറയും 5 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ നിങ്ങളെ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പോൾ അങ്ങനെ നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ നമ്മളെ പണം, നമ്മൾ പ്രിഫറൻസ് ഷെയർ വാങ്ങാൻ വേണ്ടി കൊടുത്ത പണം കമ്പനി തിരിച്ചു തരുന്ന ടൈപ്പ് പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ.
അതല്ല കമ്പനി ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ പൈസ തിരിച്ചു തരുമെങ്കിൽ ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ കമ്പനി നമ്മുടെ പൈസ തിരിച്ചു തരുമെങ്കിൽ അതിന് നൽകിയ അത്തരത്തിലുള്ള പ്രിഫറൻസ് ഷെയറിനെ റെഡീമബിൾ എന്നും അങ്ങനെ കമ്പനി തിരിച്ചു തരില്ല എങ്കിൽ അതിനെ ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്നും പറയും. ഇനി അടുത്തതാണ് കുമുലേറ്റീവ് ആൻഡ് നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. അതായത് ഒരു വർഷം നൽകാത്ത ലാഭവിഹിതം അടുത്ത വർഷത്തിലേക്ക് ചേർക്കുന്ന പ്രിഫറൻസ് ഷെയറാണ് കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. ലാഭവിഹിതം അടുത്ത വർഷത്തിൽ കൂട്ടാതിരിക്കുകയാണെങ്കിൽ അത്തരം പ്രിഫറൻസ് ഷെയർസിനെ നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്നും പറയും. അതായത് ഒരു വർഷത്തെ ലാഭവിഹിതം നമുക്ക് ലഭിക്കാനുണ്ട്, അടുത്ത വർഷത്തിലേക്ക് ചേർക്കും, ലാഭവിഹിതം അടുത്ത വർഷത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്നാണ് പറയുക. ഇനി അങ്ങനെ ലാഭവിഹിതം ഒന്നും നമുക്ക് അടുത്ത വർഷത്തിലേക്ക്, ഇപ്പോൾ ഒരു വർഷം നമുക്ക് ലാഭവിഹിതം കിട്ടിയില്ല, അത് അടുത്ത വർഷത്തെ കൂട്ടി ചേർത്ത് തരില്ല എങ്കിൽ അതിനെ നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്നും പറയും. താങ്ക് യു.